നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് കോടതി വളപ്പിൽ നിന്നും മാധ്യമപ്രവർത്തകരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത സംഭവം, പ്രതിഷേധം ശക്തം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. മാധ്യമപ്രവർത്തകർക്കെതിരെ അക്രമം നടത്തിയ കോഴിക്കോട് ടൗൺ എസ്ഐക്ക് സസ്പെൻഷൻ. MSF സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ ഉജ്ജ്വല തുടക്കം. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇതര സമുദായാംഗങ്ങളുടെ നന്മയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്ന് ഇ അഹമ്മദ്. കുട്ടിമാക്കൂലിലെ ദളിത് യുവതികളുടെ അറസ്റ്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകർ പ്രകടനം നടത്തി. പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ടി ശശി, സെക്രട്ടറി NPC രഞ്ജിത്ത്, ട്രഷറർ പ്രശാന്ത് പുത്തലത്ത്, അഭിലാഷ് ജോൺ, സുരേഷ് മൊറാറ, OC മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിക്കുന്ന് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ നിർവഹിച്ചു. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 3 ക്ലാസ് മുറികളും ലൈബ്രറിയും ലാബുകളും ഓഡിറ്റോറിയവും ഉൾപ്പെടുന്നു. 1973 കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള കെട്ടിടത്തിലാണ് നഴ്സിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. കാലപ്പഴക്കവും ചോർച്ചയുമുള്ള കെട്ടിടം ലാബ് അസൗകര്യം മൂലമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2010 ആരോഗ്യമന്ത്രി PK ശ്രീമതിയാണ് നഴ്സിംഗ് സ്കൂളിന് തറക്കല്ലിട്ടത്. തുടർന്ന് നിർമ്മാണ തുക സംബന്ധിച്ച തർക്കത്തിൽ കരാറുകാരൻ പണി നിർത്തി പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പഠനം ചോർന്നൊലിക്കുന്ന പഴയ കെട്ടിടത്തിലേക്ക് മാറ്റി. അടിസ്ഥാന സൗകര്യമില്ലാത്ത നഴ്സിംഗ് സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കുമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അറിയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് 6 മാസത്തിനുള്ളിലാണ് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നത്. നിലവിൽ ജനറൽ നഴ്സിംഗ് കോഴ്സിൽ 120 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. MPമാരായ PK ശ്രീമതി, KK രാഗേഷ്, KM ഷാജി MLA, മേയർ EP ലത തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം കൂടുന്നതായി വനിതാ കമ്മീഷൻ. കണ്ണൂരിൽ നടന്ന അദാലത്തിനിടെ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കൂടിവരുന്നതായി കണ്ണൂരിൽ നടന്ന അദാലത്തിനിടെ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് നൂർബിന റഷീദ് വെളിപ്പെടുത്തി. പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ കൂടിവരികയാണ്. സർക്കാർ മേഖലയിൽ താൽക്കാലിക കരാർ ജീവനക്കാർക്ക് പ്രസവാവധി നിഷേധിക്കുമെന്ന പൊതുപരാതിയും കമ്മീഷന് മുന്നിലെത്തി. ഇക്കാര്യത്തിൽ നയപരവും നിയമപരവുമായ തീരുമാനങ്ങൾ വേണമെന്നും അതിനാൽ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അറിയിച്ചു. സമുദായ ഐക്യവും ഇതര സമുദായാംഗങ്ങളുടെ നന്മയുമാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്ന് ഇ അഹമ്മദ് MP. MSF സംസ്ഥാന സമ്മേളനം കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതസൗഹാർദ്ദത്തിനും സമൂഹത്തിന്റെ സമാധാനത്തിനും വേണ്ടി MSF പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും ഇ അഹമ്മദ് MP പറഞ്ഞു. നമ്മുടെ ഓരോ പ്രവൃത്തിയും ചലനവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതായിരിക്കണം. മുസ്ലിം സമുദായത്തിന്റെ ഐക്യവും ഒപ്പം തന്നെ മറ്റു സമുദായങ്ങളുടെ നന്മയുമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. മതസൗഹാർദ്ദം കാത്തുരക്ഷിക്കുന്നതിനും സാമൂഹ്യ സമാധാനം ഉറപ്പുവരുത്തുന്നതിനും പുതുതലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ് പറഞ്ഞു. ആ മുസ്ലിം ലീഗിനെയാണ് സായുധ വിരുദ്ധ വളർത്തിയത്. ആ മുസ്ലിം ലീഗിന് അനേകരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളുടെ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയും ഓരോ ക്ഷേമവും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൂടി അയക്കണം. അതൊരിക്കലും മറന്നുപോകരുത് എന്ന് മാത്രം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിൽ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്.
മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി, അബ്ദുൾ സമദ് സമദാനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്, വി കെ അബ്ദുൾ ഖാദർ മൗലവി, എം സി മായിൻ ഹാജി, കെ എൻ എ ഖാദർ, പി കെ അബ്ദുറബ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ അതിഥിയായിരുന്നു. കെ എം ഷാജി എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. കോർപ്പറേഷനിൽ വൻ സാമ്പത്തിക തിരിമറി നടന്നെന്നാണ് ആക്ഷേപം. മാസ്റ്റർ പ്ലാൻ വിഷയത്തിൽ പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കൌൺസിലർമാരുടെ യോഗം വിളിച്ചില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത്. കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കൌൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയത്. പ്രതിപക്ഷത്തെ അഡ്വക്കേറ്റ് ടി ഒ മോഹനനാണ് സാമ്പത്തിക തിരിമറി സംബന്ധിച്ച വിഷയം അവതരിപ്പിച്ചത്. ഫെബ്രുവരി 13 രണ്ടാം ശനിയാഴ്ച കോർപ്പറേഷനിൽ അടച്ച 500,000 രൂപ ബന്ധപ്പെട്ടവർ തിരിമറി നടത്തിയതായി അദ്ദേഹം ആരോപിച്ചു. ഇത് ഓഡിറ്റ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഫെബ്രുവരി 26 തിരിച്ചടച്ചു. വീട് കൊള്ളയടിച്ചവർ പിന്നീട് തുക വീട്ടുടമയെ തിരികെ ഏൽപ്പിക്കുന്നത് പോലെയായി ഇത്. കോർപ്പറേഷൻ പണം ദുരുപയോഗപ്പെടുത്തി ർക്കെതിരെ നടപടിയെടുക്കാത്തതിനെ കുറിച്ച് മേയറും സെക്രട്ടറിയും മറുപടി പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അജണ്ടയിലില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഭരണപക്ഷാംഗങ്ങൾ തടസ്സമുന്നയിച്ചത് ബഹളത്തിനിടയാക്കി. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നില്ലെന്ന കാരണത്താലാണ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ സി സമീറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷാംഗങ്ങൾ അല്പനേരത്തേക്ക് സഭ വിട്ടത്. കഴിഞ്ഞ മുനിസിപ്പൽ മാസ്റ്റർ പ്ലാനിൽ ഭേദഗതി വരുത്തണമെന്നാണ് ഭരണപക്ഷത്തിന്റെ ആവശ്യം. മേലെ ചൊവ്വ കവലയിലെ ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിന് ശാസ്ത്രീയമായ പഠനം നടത്താൻ നാറ്റ്പാക്കിനെ ഏൽപ്പിക്കുന്ന വിഷയവും ചർച്ചയായി. ഈ വിഷയം പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാനുമായോ അംഗങ്ങളുമായോ ആലോചിച്ചില്ലെന്ന് പ്രതിപക്ഷം പരാതിപ്പെട്ടു. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് കോടതി വളപ്പിൽ നിന്നും മാധ്യമപ്രവർത്തകരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത സംഭവം പ്രതിഷേധം ശക്തം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. മാധ്യമപ്രവർത്തകർക്കെതിരെ അക്രമം നടത്തിയ കോഴിക്കോട് ടൗൺ എസ്ഐക്ക് സസ്പെൻഷൻ. MSF സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ ഉജ്ജ്വല തുടക്കം. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇതര സമുദായാംഗങ്ങളുടെ നന്മയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്ന് ഇ അഹമ്മദ്. കുട്ടിമാക്കൂലിലെ ദളിത് യുവതികളുടെ അറസ്റ്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സാഫിയ അക്കാദമി ഓഫ് ഏവിയേഷൻ സ്റ്റഡീസ് SAS റഷീദ ബിൽഡിംഗ് സ്റ്റേറ്റ് ബാങ്കിന് സമീപം ഫോർട്ട് റോഡ് കണ്ണൂർ. എൻലൈറ്റൻമെന്റ് അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട് Celebrate the beauty of life. Bag and Bag, Rajiv Gandhi Road, near Jaisport Corner, Kannur. Bhima, Kozhikode, Kannur and Sultan Batheri. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 15 വരെ 10% to 50% വരെ ഡിസ്കൗണ്ടോടുകൂടി അനശ്വര സിൽസിൽ കർക്കിടക കിഴിവ്. ഡിസൈൻ സെലിബ്രേറ്റ്, Jaisport Junction, Rajiv Gandhi Road, Kannur. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഗീതാഞ്ജലി കോളേജ് ഓഫ് ബ്യൂട്ടി സയൻസ്, മുഫീദ കോംപ്ലക്സ്, തക്കാട് റോഡ്, കണ്ണൂർ 2. ഇന്ത്യൻ സിൽക്സ് ഒറിജിനൽ ആഡി സെയിൽ 2016 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10% to 50% വരെ വിലക്കുറവിൽ. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. KCMS ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ, നിയർ അർജുൻ ഹോണ്ട ഷോറൂം, John Mill Bus Stop, Talab, Kannur. Dharulakshmi Hospitals, Kannur. Care and cure with dedication. Durashine Steel Roof and Wattrees, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ജീവിതങ്ങൾക്ക് സ്റ്റീൽ കൊണ്ട് വർണ്ണം പകരുന്നു. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് മുൻവശം, കണ്ണൂർ. ട്രിനിറ്റി കോളേജ്, വാരം. വാർത്തകൾ തുടരുന്നു. കുട്ടിമാക്കൂൽ ദളിത് യുവതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കും. കുട്ടിമാക്കൂൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതനുസരിച്ച് കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കും. കേസ് അടുത്ത സിറ്റിംഗിൽ വീണ്ടും പരിഗണിക്കും. ദളിത് യുവതികളായ അഖിലയും അഞ്ജനയും CPM ഓഫീസിൽ കയറി പ്രവർത്തകനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ തലശ്ശേരി പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയായിരുന്നു. രാഷ്ട്രീയ വിവാദത്തെ തുടർന്നാണ് പരാതി വനിതാ കമ്മീഷന് മുന്നിൽ എത്തിയത്.
നമുക്ക് അന്യമെന്ന് തോന്നിയിരുന്ന ഭീകരവാദവും തീവ്രവാദവും തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ അവ ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണെന്നും ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ പത്മാവതി പറഞ്ഞു. അസോസിയേഷൻ ഏരിയ സമ്മേളനം ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നാളിതുവരെ ഭീകരവാദവും തീവ്രവാദവും അന്യദേശങ്ങളിൽ മാത്രം നടക്കുന്നതാണെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ഇവ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്ന് മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ പത്മാവതി പറഞ്ഞു. ഇന്ത്യയിൽ ഭീകരവാദം ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണെന്നും അതുകൊണ്ട് തന്നെ പുതുതലമുറയുടെ വഴിതെറ്റി സഞ്ചാരത്തിനെതിരെ ഏറ്റവും അധികം ജാഗ്രത പുലർത്തേണ്ടത് സ്ത്രീകൾ തന്നെയാണെന്നും അവർ പറഞ്ഞു. മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എൻ സുകന്യ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ഉഷ, ഏരിയ സെക്രട്ടറി ടി ഗീത, ജില്ലാ കമ്മിറ്റി അംഗം ടി ജലജകുമാരി എന്നിവർ പങ്കെടുത്തു. നഗരത്തിൽ രാത്രി സമയത്ത് എത്തിച്ചേരുന്ന ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് സുരക്ഷിതമായി കഴിയുന്നതിന് കണ്ണൂർ വനിതാ സെല്ലിൽ ഒരുക്കിയിരുന്ന താമസ സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നും അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് വിമലകുമാരി, എ വി ശോഭന, ദേവി കെ ലത, ഇ ബീന എന്നിവർ സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. കണ്ണൂർ കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 10 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക. ഇതിനായി സർക്കാർ 20 കോടി രൂപ അനുവദിച്ചു. പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസ്ഥാന മന്ദിരം പണിയുന്നതിനായി ബജറ്റിൽ അനുവദിച്ച 100 കോടിയിൽ നിന്ന് 25 കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുക. സർക്കാർ മന്ദിരം നിർമ്മിച്ച് കോർപ്പറേഷന് കൈമാറും. മേയർ ഇ പി ലത, ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷ്, നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് എൻ ബാലകൃഷ്ണൻ, കോർപ്പറേഷൻ സെക്രട്ടറി കെ വി വിനിയൻ എന്നിവർ മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂരിന്റെ പ്രൗഢിക്കിണങ്ങുന്ന മന്ദിരമാണ് പണിയുക. 6 മാസത്തിനകം നിർമ്മാണം ആരംഭിക്കും. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 8 നിലകളും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിനായി 2 നിലകളുമാണ് ഉണ്ടാവുക. ആസ്ഥാന മന്ദിരത്തിന് അനുബന്ധമായി 750 പേർക്ക് ഇരിക്കാവുന്ന ആധുനിക സൗകര്യമുള്ള ഓഡിറ്റോറിയവും മിനി ഓഡിറ്റോറിയവും ഉണ്ടാകും. ബാംഗ്ലൂരു ആസ്ഥാനമായ ആർക്കോൺസ് ബാംഗ്ലൂരു ആണ് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 1.5 മാസത്തിനകം റിപ്പോർട്ട് കോർപ്പറേഷന് കൈമാറും. നിലവിലുള്ള ഓഫീസ് മന്ദിരം പൊളിച്ചു നീക്കാതെയാണ് 1.5 ഏക്കർ നിർമ്മാണ പ്രവർത്തനം തുടരുക. സമുച്ചയത്തിന്റെ പകുതി ഭാഗം പൂർത്തിയാക്കിയാണ് നിലവിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കുക. 16611 ചതുരശ്ര മീറ്ററാണ് സമുച്ചയത്തിന്റെ മൊത്തം വിസ്തീർണം. മുകൾ നിലയിൽ ആവശ്യമെങ്കിൽ വാടക കൂടി നൽകാനാവുന്ന വിധമാണ് രൂപകൽപ്പന. കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാകും ഈ സമുച്ചയം. ആധുനിക ഓഫീസ് സങ്കല്പത്തിലാകും രൂപകൽപ്പന. ജനസേവന കേന്ദ്രം, കുടുംബശ്രീ എന്നിവയും ഇതിൽ പ്രവർത്തിക്കും. മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർക്ക് പ്രത്യേകം ഓഫീസ് ഉണ്ടാകും. മുഴുവൻ കൗൺസിലർമാർക്കും പൊതുജനങ്ങളെ കാണാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ആർട്ടിസ്റ്ററി ഷോ ആരംഭിച്ചു. വൈവിധ്യമാർന്ന ബ്രാൻഡഡ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ആർട്ടിസ്റ്ററി ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഷോയുടെ ഔപചാരിക ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷാനി അനിൽ, സഹോദരി വിസ്മ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിദഗ്ധ കലാകാരന്മാരുടെ കരവിരുതിൽ തീർത്ത വജ്രാഭരണങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ആർട്ടിസ്റ്ററി ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതു പ്രായത്തിനും ഏതു വിഭാഗത്തിനും ആസ്വാദ്യമായ ഡിസൈനുകളുടെ മാസ്മരികത ഏവരെയും ആകർഷിക്കാൻ പോന്നവയാണ്. അപൂർവ കലാവൈദഗ്ധ്യം മാറ്റുകൂട്ടുന്ന ഈ ആഭരണങ്ങൾ കണ്ടാസ്വദിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും കണ്ണൂരിലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിൽ ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 3 വരെ അവസരം ലഭിക്കും. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ പൊതുവിദ്യാലയ സംരക്ഷണ സമിതി രൂപീകരിച്ചു. പൊതുവിദ്യാലയ സംരക്ഷണത്തിനായി സമിതി വിദ്യാഭ്യാസ വകുപ്പിൽ നിവേദനം നൽകും. ഒപ്പം വിവിധ പ്രതിഷേധ പരിപാടികൾക്കും രൂപം നൽകി. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ തകർക്കാനാണ് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നതെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമായ ഇത്തരം വിദ്യാലയങ്ങൾ വിവിധ പേരുകളിൽ അമിതമായ ഫീസാണ് കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നത്. പുസ്തക പാരായണവും നോട്ട് കുറിക്കലും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കുട്ടിയുടെ എല്ലാ വിധത്തിലുള്ള കഴിവുകളും, അത് ശാരീരികവും മാനസികവും വൈജ്ഞാനികവുമായ എല്ലാ കഴിവുകളും പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി അധ്യാപകരും പൊതുസമൂഹവും കുട്ടികളുമൊക്കെ ഇതിനനുസൃതമായി
മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കാണാതിരുന്നുകൂടാ. എന്നാൽ ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടവർ നിഷ്ക്രിയരാണെന്ന് സംരക്ഷണ സമിതി ആരോപിച്ചു. ഇതിനെതിരെയുള്ള പ്രവർത്തനമാണ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പൊതുവിദ്യാലയ സംരക്ഷണ സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിവേദനം തയ്യാറാക്കി വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് നൽകും. 2005 മുമ്പുള്ള കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപത്തിന് സ്വീകരിക്കാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച നിർദ്ദേശം ബാങ്കുകളുടെ കൺട്രോളിംഗ് ഓഫീസർക്കും കറൻസി ചെസ്റ്റ് ശാഖകൾക്കും അയച്ചു. ജൂലൈ 27 RBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുചിത്ര സുകുമാർ നൽകിയ നിർദ്ദേശമാണ് ബാങ്കുകളിൽ ലഭിച്ചത്. 2005 മുമ്പുള്ള നോട്ടുകൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് ഇതോടെ പരിഹാരമാവുകയാണ്. കേന്ദ്രബാങ്കിന്റെ ജൂൺ 30 ഉത്തരവിനെ തുടർന്ന് 2005 മുമ്പുള്ള നോട്ടുകൾ ബാങ്കുകളിൽ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ഇടപാടുകാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വ്യാപകമായി ഉയർന്നിരുന്നു. ഉത്തരവിൽ RBIയുടെ ഇന്ത്യയിലെ 20 ഓഫീസുകളിൽ നിന്നേ ഈ നോട്ടുകൾ മാറ്റിക്കൊടുക്കാവൂ എന്നും സൂചിപ്പിച്ചു. കേരളത്തിലെ കൊച്ചി തിരുവനന്തപുരം ഓഫീസുകളിൽ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. RBI നിർദ്ദേശം തെറ്റായി വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ബാങ്കിംഗ് രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിലുള്ള അവ്യക്തത പരിഹരിക്കാൻ RBI ഇടപെടണമെന്നും സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയനും ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് RBIയുടെ വിശദീകരണം. നിക്ഷേപിക്കുന്ന പണം റിസർവ് ബാങ്കിൽ ബാങ്കുകൾക്ക് അവരെ ബന്ധിപ്പിച്ച കറൻസി ചെസ്റ്റ് ശാഖയിൽ നിക്ഷേപിക്കാമെന്നും ഉത്തരവിലുണ്ട്. പണത്തിന് പകരം പണം തന്നെ ആവശ്യമായി ഇടപാടുകാരെ RBIയിലേക്ക് തന്നെ അയക്കണമെന്നും പുതിയ വിശദീകരണത്തിൽ പറയുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗോൾഡ് പറക്കും ജ്വല്ലറി കണ്ണൂരിലെത്തി. നിരവധി പേരാണ് പറക്കും ജ്വല്ലറിയിലെ വിശേഷങ്ങൾ കാണാനും ആഭരണങ്ങൾ സ്വന്തമാക്കാനുമായി എത്തിയത്. ആഭരണ വിപണന മേഖലയിൽ നൂതന ആശയങ്ങളുമായാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി പറക്കും ജ്വല്ലറി എന്ന ആശയം അവതരിപ്പിച്ചത്. എത്തിയയിടങ്ങളിലെല്ലാം ആവേശകരമായി മാറിയ പറക്കും ജ്വല്ലറിയെ കണ്ണൂരിലെ ജനങ്ങളും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി കണ്ണൂരിലെത്തിയ പറക്കും ജ്വല്ലറിയിൽ ഒരുക്കിയ പ്രദർശനം കാണാനും ആഭരണങ്ങൾ സ്വന്തമാക്കാനും നിരവധി പേരാണ് എത്തിയത്. ഒപ്പം ഡയമണ്ട് കളക്ഷനും ഒരുക്കിയിരുന്നു. ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സൗജന്യമായി മറഡോണ ഗോൾഡ് പാർട്ണർ കാർഡ് സൗജന്യമായി നൽകുന്നുണ്ട്. അതിലൂടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഞങ്ങൾ കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഒരു iPhone 6 സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സംരംഭമാണ്. ഇവിടുത്തെ എല്ലാ കണ്ണൂർ നിവാസികളെയും ഈ പറക്കും ജ്വല്ലറിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പറക്കും ജ്വല്ലറിയിൽ എത്തുന്നവർക്കായി മറഡോണ ഗോൾഡ് പാർട്ണർ കാർഡ് നൽകുന്നു. ഇതുവഴി നിരവധി ആനുകൂല്യങ്ങളാണ് ചെമ്മണ്ണൂർ ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഒരു iPhone 6 സമ്മാനമായി നൽകുന്നുണ്ട്. കണ്ണൂരിനു ശേഷം പയ്യന്നൂരിലും കാസർകോടും പറക്കും ജ്വല്ലറി എത്തും. തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പറക്കും ജ്വല്ലറി വ്യാപിപ്പിക്കും. വസ്തു രജിസ്ട്രേഷന്റെയും ദാനാധാരത്തിന്റെയും വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിക്കണമെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോയ്സ് പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് മാത്യു മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോസ് മുള്ളൻമട, ജോയി കൊന്നക്കൽ, ജോർജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തന്നെ ഈ ഗവൺമെന്റ് പോക്ക് എങ്ങോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം കുടുംബ രജിസ്ട്രേഷൻ, കുടുംബ സ്വത്തുക്കൾ പാകം ചെയ്യാൻ വേണ്ടി അപ്പൻ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സ്വത്ത് ഇന്ന് എഴുതി മാറണമെങ്കിലുള്ള വലിയ ബാധ്യത. സർവീസിൽ നിന്നും വിരമിക്കുന്ന NGO അസോസിയേഷൻ നേതാവ് NP ജയകൃഷ്ണന് യാത്രയയപ്പ് നൽകി. കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്ന പരിപാടി ഹൈബി ഈഡൻ MLA ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. രവികുമാർ ഉപഹാരം സമർപ്പിച്ചു. ചടങ്ങിൽ NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MP ഷാനിജ് അധ്യക്ഷത വഹിച്ചു. NK ബെന്നി, S. രവീന്ദ്രൻ, CT സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തകർത്തിട്ടില്ല ഒരു അസോസിയേഷൻകാരന്റെയും മനോവീര്യത്തെ ഒന്ന് തുറക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതിന്റെ തെളിവായിട്ടാണ് ഈ സമ്മേളനങ്ങൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസോസിയേഷന്റെ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ജില്ലാ സമ്മേളനം ഈ September 22-28 കണ്ടുപിടിച്ച് നടക്കുകയാണ്. അറിയിപ്പ്. സ്വതന്ത്രദിനാഘോഷ ഭാഗമായി 14 യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ലോകസഭാ കമ്മിറ്റിയും മഹാത്മാ വിവാർ വേദിയും ചേർന്ന് 17-35 ഇടയിൽ പ്രായമുള്ളവർക്കായി ജില്ലാതല പ്രസംഗ മത്സരം നടത്തുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട നമ്പർ 9633-07-88-42. പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് കായിക വിഭാഗം 16 വയസ്സിൽ താഴെയുള്ളവർക്കായി സൗജന്യ ആർച്ചറി പരിശീലന ക്യാമ്പ് നടത്തുന്നു. ഫോൺ 9444-71-46-1-2-3. പാലയാട് ക്യാമ്പസിൽ MA ഇംഗ്ലീഷ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ നാളെ രാവിലെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
പെരളശ്ശേരി സുഹൃതം ആയുർവേദ ആശുപത്രി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് സ്ത്രീരോഗ നിർണയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. രജിസ്ട്രേഷനായി ബന്ധപ്പെടേണ്ട നമ്പർ 9444770443. കണ്ണൂർ സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിൽ SC/ST വിഭാഗത്തിൽ സീറ്റുകൾ ഒഴിവുണ്ട്. അർഹരായവർ ബന്ധപ്പെടേണ്ട നമ്പർ 0497-2783-939. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് കോടതി വളപ്പിൽ നിന്നും മാധ്യമപ്രവർത്തകരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത സംഭവം പ്രതിഷേധം ശക്തം. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. മാധ്യമപ്രവർത്തകർക്കെതിരെ അക്രമം നടത്തിയ കോഴിക്കോട് ടൗൺ SI സസ്പെൻഷൻ. MSF സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ ഉജ്ജ്വല തുടക്കം. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് E അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇതര സമുദായാംഗങ്ങളുടെ നന്മയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്ന് E അഹമ്മദ്. കുട്ടിമാക്കൂലിലെ ദളിത് യുവതികളുടെ അറസ്റ്റ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് കമ്മീഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.